The Nobel Assembly at Karolinska Institutet has today decided to award the 2022 Nobel Prize in Physiology or Medicine to Svante Paabo for his discoveries concerning the genomes of extinct hominins and human evolution. മനുഷ്യവംശത്തിന്റെ ആരംഭം എവിടെയാണ്? എങ്ങനെയാണ് നാം നമ്മുടെ പൂർവികരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യർ വ്യത്യസ്തരായത് എങ്ങനെയാണ്? എങ്ങനെയാണ് ആധുനിക മനുഷ്യൻ ലോകത്തെ കീഴടക്കിയത്? നൂറ്റാണ്ടുകളായി ഉയരുന്ന ഈ ചോദ്യങ്ങൾക്ക് പരിണാമ സിദ്ധാന്തങ്ങളിലൂടെ ഉത്തരം നൽകി ആദ്യം രംഗത്തെത്തിയത് ചാൾസ് ഡാർവിനാണ്. മനുഷ്യ പരിണാമത്തിൽ പിന്നീട് നിരവധി കണ്ടെത്തലുകളുണ്ട്. പക്ഷേ അവയെല്ലാം തന്നെ സ്വാന്റെ പേബോ എന്ന ജനിതക ഗവേഷകന്റെ പിന്നിലാണെന്ന് 2022 നൊബേൽ സമ്മാന സമിതി വിലയിരുത്തുന്നു. സ്വീഡിഷ് വംശജനായ സ്വാന്റെ പേബോയ്ക്കാണ് 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എവല്യൂഷണറി ആന്ത്രോപോളജിയിലെ ജനിതക വിഭാഗം തലവനാണ് അദ്ദേഹം. മനുഷ്യ ഡി എൻ എക്കുള്ളിൽ നിന്ന് വേർതിരിച്ചെടുത്ത മഹാരഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഡി എൻ എയിൽ നോക്കി മനുഷ്യന്റെ പൂർവിക ചരിത്രം ചികഞ്ഞെടുക്കുക, അല്ലെങ്കിൽ പ്രാചീന ഡി എൻ എ വിപ്ലവത്തിന് തുടക്കം കുറിക്കുക. ജർമ്മൻ ഗവേഷകനായ സ്വാന്റെ പേബോയാണ് ഈ പ്രാചീന വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. August 2022 തെക്കൻ സൈബീരിയയിൽ ഡെനിസോവ എന്ന് പേരിട്ട ഗുഹയിൽ നിന്ന് ലഭിച്ച അവശിഷ്ടത്തിൽ നിന്നും ഒരു അത്ഭുത ബാലികയെ കണ്ടെത്തി. മാത്രമല്ല, അവളുടെ മാതാവിനെയും പിതാവിനെയും ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞു. മാതാവ് നിയാൻഡർതാൽ മനുഷ്യരിൽ നിന്നുള്ളത്, പിതാവാകട്ടെ മറ്റൊരു മനുഷ്യ വിഭാഗത്തിൽ നിന്നുള്ളതും. ഇത്തരത്തിൽ രണ്ട് മനുഷ്യ സ്പീഷീസുകളിൽ നിന്ന് സങ്കര സൃഷ്ടിയായി, അതായത് ഇന്റർബ്രഡ്, രൂപപ്പെട്ട ലോകത്തിലെ പ്രഥമ ബാലികയുടെ അവശിഷ്ടങ്ങളായിരുന്നു ഗുഹയിൽ നിന്ന് ലഭിച്ചത്. ഏകദേശം 90,000 വർഷം മുമ്പായിരുന്നു ആ 13-കാരിയുടെ മരണം. ആധുനിക മനുഷ്യരായ ഹോമോ സാപ്പിയൻസിന്റെ ഏറ്റവും അടുത്ത പൂർവികനാണല്ലോ നിയാൻഡർതാൽ. 40,000 വർഷം മുൻപ് വംശനാശം സംഭവിച്ച വിഭാഗം. ബാലികയുടെ പിതാവിന്റെ സ്പീഷീസ് ഏതാണെന്ന് പക്ഷേ മനസ്സിലാകുന്നില്ല. ഗവേഷകർ ബാലികയെ കണ്ടെത്തിയ ഗുഹയുടെ പേര് തന്നെ ആ മനുഷ്യ വിഭാഗത്തിന് നൽകി, ഡെനിസോവൻ. ഗുഹയിലെ 13-കാരിയുടെ അസ്ഥികളിലെ ഡി എൻ എയിൽ നിന്നായിരുന്നു മനുഷ്യ പരിണാമത്തെ തന്നെ മാറ്റിക്കുറിക്കുന്ന ആ കണ്ടെത്തലുകൾ. ജർമ്മനിയിലെ നിയാൻഡർതാൽ ഗുഹകളിൽ നിന്ന് 1856 ആദ്യമായി ആധുനിക മനുഷ്യനുമായി ഏറ്റവും അടുപ്പമുള്ള മനുഷ്യവിഭാഗത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നത്. ഗുഹയുടെ പേര് ആ സ്പീഷീസിനും ലഭിച്ചു. എന്നാൽ 21-ാം നൂറ്റാണ്ട് വരെ ആർക്കും അതിലെ രഹസ്യങ്ങൾ കണ്ടെത്താനായില്ല. മനുഷ്യരുടെ പൂർവികരുടെ അസ്ഥികൂടങ്ങളിൽ നിന്ന് പേബോയാണ് അതുവരെ അജ്ഞാതമായിരുന്ന ജീവശാസ്ത്ര രഹസ്യങ്ങളുടെ വലിയൊരു നിധിശേഖരം കണ്ടെത്തിയത്. 1955 ഏപ്രിൽ 20 പേബോയുടെ ജനനം. രസതന്ത്രത്തിൽ ഗവേഷകയായിരുന്നു അമ്മ കാരിൻ പേബോ, ഇസ്തോണിയക്കാരി. 13-ാം വയസ്സിൽ അമ്മയോടൊപ്പം ഈജിപ്തിലേക്ക് നടത്തിയ യാത്ര പേബോയുടെ ജീവിതം മാറ്റിമറിക്കുന്നു. അവിടുത്തെ പിരമിഡുകളിൽ ഒന്നിൽ കണ്ട മമ്മിയായിരുന്നു കാരണം. 5,000 വർഷം പഴക്കമുള്ള മനുഷ്യ ശരീരങ്ങൾ കേടുകൂടാതെ വച്ചിരിക്കുന്നതിലെ കൗതുകം തന്നിൽ നിന്നും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലെന്ന് സ്വാന്റോ പേബോ ആവർത്തിക്കുന്നു. പേബോ പഠിച്ചത് വൈദ്യശാസ്ത്രം, പക്ഷെ അദ്ദേഹത്തിന്റെ ഇഷ്ടമേഖല ജനിതകശാസ്ത്രമായിരുന്നു. 1970 പേബോയ്ക്ക് ഒരു മോളിക്യുലാർ ലാബിൽ ജോലി ലഭിച്ചു. ജീൻ സീക്വൻസിംഗ് എന്ന അസാധാരണ ശാസ്ത്രവിദ്യയെക്കുറിച്ച് അദ്ദേഹം ഇവിടെ നിന്നാണ് കൂടുതലായി അറിയുന്നത്. ചില വ്യത്യസ്തമായ ചിന്തകൾ അദ്ദേഹത്തെ ഈജിപ്തിലെ മമ്മിയിലേക്ക് വീണ്ടും എത്തിച്ചു. 5,000 വർഷം മുൻപ് ജീവിച്ചിരുന്ന മമ്മിയുടെ ഡി എൻ എക്ക് ഇന്നത്തെ ഈജിപ്തുകാരുടെ ഡി എൻ എയുമായി എന്തെങ്കിലും വ്യത്യാസം കാണുമോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. Thank you.
മനുഷ്യന്റെ പൂർണ്ണ ജനിതകസാരം അഥവാ ജിനോം കണ്ടെത്തിയത് 2001 300 കോടിയിലേറെ രാസാക്ഷരങ്ങൾ അടങ്ങിയ മനുഷ്യ ഡി എൻ എ ഏതാണ്ട് പൂർണ്ണമായി വായിച്ചെടുക്കാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞു. തുടർന്ന് ജിനോം സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലുണ്ടായ കുതിച്ചുചാട്ടമാണ് പ്രാചീന ഡി എൻ എ വിപ്ലവത്തിന് പശ്ചാത്തലമൊരുക്കിയത്. ഫോസിലുകളും വ്യക്തതയില്ലാത്ത ജനിതക തെളിവുകളുമാണ് സമീപകാലം വരെ മനുഷ്യന്റെ പ്രാചീന കുടിയേറ്റ ചരിത്രം മനസ്സിലാക്കാൻ സഹായിച്ചിരുന്നത്. എന്നാൽ ഫോസിലുകളിലും മറ്റുമുള്ള പ്രാചീന ഡി എൻ എ തുണ്ടുകളിൽ നിന്ന് ജിനോം വിവരങ്ങൾ പൂർണ്ണ തോതിൽ മനസ്സിലാക്കാമെന്ന് വന്നതോടെ കഥ മാറുന്നു. മനുഷ്യന്റെ പ്രാക് ചരിത്രം അതായത് പ്രീ ഹിസ്റ്ററി ശാസ്ത്രത്തിന് മുന്നിൽ അനാവരണം ചെയ്യാൻ തുടങ്ങി. നിയാൻഡർത്താൽ മനുഷ്യന്റേതുൾപ്പെടെ 5 പ്രാചീന മാനവ ജിനോമുകൾ പ്രസിദ്ധീകരിച്ച 2010 ഈ വിപ്ലവം തുടങ്ങുന്നത്. പ്രാചീന ഡി എൻ എ വിപ്ലവത്തിന് അടിത്തറയായ ടെക്നോളജിയിൽ നല്ലൊരു പങ്ക് വികസിപ്പിച്ചത് ജർമ്മനിയിൽ ലൈപ്സിഗിലുള്ള മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എവല്യൂഷണറി ആന്ത്രോപോളജിയിലെ ഗവേഷകരാണ്. പാലിയോ ജനറ്റിക്സ് എന്ന പഠന മേഖലയുടെ സ്ഥാപകനായ സ്വാന്റെ പേബോ അതിന് നേതൃത്വം നൽകുന്നു. സഹപ്രവർത്തകരായ മത്തയാസ് മേയർ, കിയാവോമി ഫു എന്നിവർ അതിന് പൂർണ്ണത നൽകാൻ സഹായിച്ചു. ശുഷ്കമായ പ്രാചീന സാമ്പിളുകളിൽ നിന്ന് പോലും കുറഞ്ഞ ചെലവിൽ ഡി എൻ എ വേർതിരിച്ചെടുത്ത് വിശകലനം ചെയ്യാനുള്ള സങ്കേതം രൂപപ്പെടുത്തിയതാണ് പേബോയെ വ്യത്യസ്തനാക്കുന്നത്. ആർക്കിയോളജി പഠനങ്ങളെ മാത്രമല്ല ചരിത്രം, നരവംശാസ്ത്രം എന്നിന് ഭാഷാശാസ്ത്രത്തെ വരെ പുനഃപരിശോധിക്കാൻ ഇത് സഹായിക്കുന്നു. ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. വ്യത്യസ്ത ജനതകൾ തമ്മിൽ ജനിതക തലത്തിൽ എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന് കൂടുതൽ വ്യക്തത കൈവരുന്നു. പ്രാചീന കുടിയേറ്റങ്ങളുടെ വിശദാംശങ്ങളും ഇപ്പോൾ മുമ്പത്തേക്കാളും വ്യക്തതയോടെ മനസ്സിലാക്കാനാകും. മനുഷ്യചരിത്രം പഠിക്കാൻ ജനിതക വിദ്യകളുടെ സഹായം തേടുന്നത് പുതിയതല്ല. കോശങ്ങളിലെ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ആയിരുന്നു മുമ്പ് ഇക്കാര്യത്തിൽ ആശ്രയം. അമേരിക്കയിൽ ബെർക്ലിയിൽ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ അലൻ വിൻസൺ ആണ് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എയുടെ സഹായത്തോടെ മനുഷ്യന്റെ ഭൂതകാലം ചികയാമെന്ന് തെളിയിച്ചത്. മാതാവിന്റെ തായ് വഴിയാണ് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എയിൽ നിന്ന് ലഭിക്കുക. മാതാവിന്റെ തായ് വഴിയിലൂടെ പിന്നോട്ട് പോയാൽ എല്ലാവരുടെയും ചരിത്രം ആഫ്രിക്കയിലാണ് എത്തുന്നതെന്ന് വിൽസണും സഹപ്രവർത്തകരും 1987 കണ്ടെത്തിയിരുന്നു. മനുഷ്യപരിണാമത്തെയും പ്രാചീന കുടിയേറ്റത്തെയും സംബന്ധിച്ച ആർക്കിയോളജിക്കൽ വാദങ്ങൾക്ക് ഉറപ്പുള്ള പിന്തുണ നൽകുന്നതായി ഇത്. വിൽസന്റെ പഠനത്തിൽ ഒരുപക്ഷെ സാധാരണക്കാരെ ഏറ്റവും ആകർഷിക്കുന്നത് ആദിമ മാതാവ് ആഫ്രിക്കയിൽ 200,000 വർഷം മുൻപ് ജീവിച്ചിരുന്നു എന്ന നിഗമനമാണ്. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളിൽ 2 അറകളിലായി 2 തരം ഡി എൻ എ ഉണ്ട്. ഒന്ന് ന്യൂക്ലിയർ ഡി എൻ എ, അടുത്തത് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ. ന്യൂക്ലിയർ ഡി എൻ എയിലായിരുന്നു കൂടുതൽ ജനിതക വിവരങ്ങൾ. അത് വേർതിരിച്ചെടുക്കാനാണ് ഏറെ ബുദ്ധിമുട്ടും. ഉദാഹരണത്തിന് ടിബറ്റിൽ ജീവിക്കുന്നവരുടെ ജനിതക പരിശോധനയിൽ അവരുടെ ശരീരത്തിൽ ഡെനിസോവൻസിന്റെ ജീനുകളുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അവരെ ഉയർന്ന പർവ്വത മേഖലകളിൽ ജീവിക്കാൻ പ്രാപ്തരാക്കിയത് ഈ ജീനുകളാണ്. മനുഷ്യരുടെ പൂർവിക സ്പീഷീസുകളിൽ ഓരോന്നിനും വർഷങ്ങളെടുത്ത് ജനിതക മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റങ്ങൾ അഥവാ മ്യൂട്ടേഷനുകളുടെ അടയാളങ്ങൾ അവയുടെ ഡി എൻ എയിൽ ഉണ്ടാകും. ഓരോ ഡി എൻ എയിലും ഇത്തരത്തിൽ ഒളിച്ചിരുന്നത് ജീവശാസ്ത്രത്തിന്റെ അസാധാരണ കോഡുകളാണ്. പഠനകാലത്ത് തന്നെ ഒരു സമാന്തര പ്രോജക്റ്റായി ഈ ഡി എൻ എ പരിശോധനയും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പേബോ. ഈജിപ്ഷ്യൻ മമ്മികളുടെ ഡി എൻ എ പരിശോധിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അനുഭവം അദ്ദേഹത്തിനുണ്ട്. 300 കോടിയിലേറെ പടികളുള്ള ഇരട്ടപ്പിരിയൻ ഗോവേണി പോലെയാണ് മനുഷ്യ ഡി എൻ എ. ജീവന്റെ രാസനിർദ്ദേശങ്ങൾ അടങ്ങിയ ജീനുകളും വിശാല തുറസുകളായ ജങ്ക് ഡി എൻ എ ഭാഗങ്ങളും ഡി എൻ എ തന്മാത്രയിലുണ്ട്. തലമുറകളിലേക്ക് ഡി എൻ എ കോപ്പി ചെയ്യപ്പെടുമ്പോൾ ചില അക്ഷരപ്പിഴവുകൾ സംഭവിക്കും. ഇതിന് മ്യൂട്ടേഷനുകൾ എന്നാണ് വിളിക്കുക. 1,000 അക്ഷരങ്ങൾക്കിടയിൽ 1 എന്ന കണക്കിനാണ് ഈ പിഴവുകൾ കാണപ്പെടുക. അതായത് 300 കോടി രാസാക്ഷരങ്ങളുള്ള മനുഷ്യ ജിനോമിൽ 30,00,000 മ്യൂട്ടേഷനുകൾ ഉണ്ടാകും. മമ്മിയിൽ പലതരം രാസവസ്തുക്കൾ പ്രയോഗിച്ചതും കാലപ്പഴക്കവും സൂക്ഷ്മജീവികൾ ആക്രമിച്ചതുമെല്ലാം ചേർന്നാണ് പേബോയുടെ സ്വപ്നത്തെ ആദ്യം കെടുത്തിയത്.
പക്ഷേ അതൊന്നും പേബോയുടെ പരിശ്രമത്തെ തളർത്തിയില്ല. ആ ചിന്തകൾ പിന്നെയും വർഷങ്ങൾ പിറകോട്ട് പോയി. അങ്ങനെയാണ് 10,000 വർഷം മുൻപ് വംശനാശം സംഭവിച്ച നിയാൻഡർത്താലിൽ അന്വേഷണം എത്തിനിന്നത്. 1,000 പഴക്കമുള്ള മമ്മിയിൽ നിന്ന് DNA സാമ്പിൾ കിട്ടിയില്ല. പിന്നെയാണോ 10,000 അല്ലെങ്കിൽ 10,000,000 വർഷം മുൻപത്തെ അസ്ഥികളിൽ നിന്ന്? ഇത്തരം ചോദ്യങ്ങൾക്ക് മുൻപിൽ പേബോ പകച്ചു നിന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തേടി നോബൽ എത്തിയത്. പേബോയുടെ കുടുംബത്തിലേക്ക് ഇതാദ്യമായല്ല നൊബേൽ എത്തുന്നത്. 1982 ജീവശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ സ്വീഡിഷ് ഗവേഷകൻ സുൻകെ ബർഡ്സ്ട്രോമിന്റെ മകനാണ് പേബോ എന്നുകൂടി അറിയുക.